മുസ്ലിം ലീഗിലേക്ക് തിരിച്ചു വരണമെന്ന് സംസ്ഥാന നേതാക്കൾ ആവശ്യപ്പെട്ടതായി കാരാട്ട് റസാഖ് എംഎൽഎ. കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കൾ ഇടനിലക്കാരായി നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ച ലീഗ് നേതാക്കൾ നടത്തിയത്. ചർച്ച നടത്തിയെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് ലീഗ് നേതാക്കൾ പ്രതികരിച്ചു. ഈ മാസം 6 കോഴിക്കോട് വെച്ചാണ് കോൺഗ്രസ് നേതാക്കൾ ഇടനിലക്കാരായി ലീഗിന്റെ സംസ്ഥാന നേതാക്കൾ കാരാട്ട് റസാഖുമായി ചർച്ച നടത്തിയത്. മുസ്ലിം ലീഗിലേക്ക് തിരിച്ചു വരണമെന്നായിരുന്നു ആവശ്യം. കൊടുവള്ളിയിലെ പ്രാദേശിക നേതാക്കൾ ഇക്കാര്യത്തിൽ ഇടഞ്ഞു നിൽക്കുന്നതിനാൽ ചർച്ച മുന്നോട്ടു പോയില്ല. മുസ്ലിം ലീഗ് തിരിച്ചു വരണമെന്നുള്ള ചർച്ചയെ പറഞ്ഞിരുന്നത് ഈ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രാദേശിക നേതൃത്വങ്ങളിൽ നടത്തുന്ന നിലപാടുകളും അതിൽ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കും, സംസ്ഥാന കമ്മിറ്റിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള വിവരം അവരെ ധരിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ചർച്ച നടത്തിയെന്ന വാർത്ത ലീഗ് നേതൃത്വം പൂർണ്ണമായും തള്ളി. താനോ പി കെ കുഞ്ഞാലിക്കുട്ടിയോ ചർച്ച നടത്തിയിട്ടില്ലെന്ന് കെ പി എ മജീദ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് യു ഡി എഫ് പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാനുള്ള ശ്രമമാണിതെന്നും അദ്ദേഹം പ്രതികരിച്ചു. രാഷ്ട്രീയത്തിനതീതമായി ഏതൊരാൾക്കും എല്ലാ പാർട്ടിക്കാരുമായും സൗഹൃദം ഉണ്ടാകുമെന്നായിരുന്നു ഈ വിഷയത്തിലുള്ള സി പി എമ്മിന്റെ പ്രതികരണം. വളരെ മാതൃകാപരമായ ഒരു സഹകരണമാണ് അദ്ദേഹം ചെയ്തത്. ആ സഹകരണം കൊണ്ടാണ് ആ കൊടുവള്ളി നിയോജകമണ്ഡലത്തിൽ ലീഗ് തോറ്റുവരുന്നത്. എത്ര വലിയ ഒരു സഹായം അദ്ദേഹം എൽ ഡി എഫിന് ചെയ്തു. പിന്നെ സൗഹൃദം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സൗഹൃദമുണ്ട്. അപ്പം ലീഗുകാരോട് എനിക്ക് സൗഹൃദമില്ല, നമ്മൾ നാട്ടുകാരില്ലേ കുറേ ആൾക്കാർ, അത് സ്വാഭാവികം. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ലീഗ് വോട്ടുകളാണ് തന്നെ കൊടുവള്ളിയിലെ എം എൽ എ ആക്കിയതെന്നും ഇത്തവണയും ലീഗ് പ്രവർത്തകർ തനിക്കൊപ്പം ഉണ്ടാകുമെന്നും കാരാട്ട് റസാഖ് എം എൽ എ പറഞ്ഞു വെക്കുന്നു. മിഥില ബാലൻ, മനോരമ ന്യൂസ്, കോഴിക്കോട്.